നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹമദ് നവാഫ് അൽ ഹമദ് അൽ സബയുടെ കീഴിൽ രാജ്യത്ത് പുതിയ സർക്കാർ നിലവിൽ വന്നു. പ്രധാനമന്ത്രിക്ക് പുറമെ നാല് ഉപപ്രധാനമന്ത്രിമാരും ഒരു വനിതയുമടക്കം 15 മന്ത്രിമാർ അടങ്ങുന്നതാണ് പുതിയ മന്ത്രിസഭ. മുൻ മന്ത്രിസഭയിലെ 9 മന്ത്രിമാരെയും നിലനിർത്തിക്കൊണ്ട് 6 പേർ പുതുതായി മന്ത്രിസഭയിലെത്തി. കഴിഞ്ഞ മന്ത്രിസഭയിൽ സാമൂഹികാര്യമന്ത്രിയും വനിതാ ശിശു വികസന സഹമന്ത്രിയുമായിരുന്ന മായ അൽ ബഗ്ലിക്ക് സ്ഥാനം നഷ്ടമായി. ഇതോടെ മന്ത്രിസഭയിലെ വനിതകളുടെ എണ്ണം ഒന്നായി ചുരുങ്ങി. ഡോക്ടർ അമാനി ബുഖാമാസ് മാത്രമാണ് പുതിയ മന്ത്രിസഭയിലെ വനിത. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനായി അനധികൃത മാർഗങ്ങൾ സ്വീകരിച്ച 6 പ്രവാസികൾക്ക് 4 വർഷം തടവും പിഴയും. 4 വർഷത്തെ കഠിന തടവ് പൂർത്തിയാക്കാൻ ഇവരെ കുവൈറ്റിൽ നിന്ന് നാടുകടത്തുന്നതിനും കോടതി ഉത്തരവിട്ടു. ചാൻസലർ ഹസൻ അൽ ഷമാരിയുടെ നേതൃത്വത്തിലുള്ള അപ്പീൽ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. പ്രതികൾ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥർക്ക് പണം വാഗ്ദാനം ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് പിടിയിലായ പ്രതികളെ കോടതിക്ക് മുമ്പ് ഹാജരാക്കുകയായിരുന്നു. രാജ്യത്ത് 2G 3G ടെലികമ്യൂണിക്കേഷൻ ഉപകരണങ്ങളുടെ ഇറക്കുമതി നിരോധിക്കുന്നു. ഈ വർഷം സെപ്റ്റംബർ 1 മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടെ 2G 3G മൊബൈൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിരോധനം നിലവിൽ വരുമെന്ന് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി ചെയർമാൻ ഒമർ അൽ ഒമർ അറിയിച്ചു. മൊബൈൽ തലമുറ 5G കടന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് 2ാം 3ാം തലമുറ ടെലികമ്യൂണിക്കേഷൻ ഉപകരണങ്ങളുടെ ഇറക്കുമതിക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത്. അതേസമയം രാജ്യത്തെ ടെലികോം ദാതാക്കൾ 2G 3G നെറ്റ്വർക്കുകൾ ഘട്ടംഘട്ടമായി നിർത്തുമെന്നാണ് സൂചന. അടുത്ത മാസത്തോടെ ഒറിഡോ മൊബൈൽ 3G സർവീസും ഈ വർഷം അവസാനത്തോടെ 2G സർവീസും അവസാനിപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. രാജ്യത്തെ മറ്റ് ടെലികോം ദാതാക്കളും ഉടൻ തന്നെ 2ാം 3ാം തലമുറ ടെലികമ്യൂണിക്കേഷൻ ഉപകരണങ്ങളുടെ സേവനം നിർത്തുമെന്നും റിപ്പോർട്ടുണ്ട്. 2G 3G നെറ്റ്വർക്കുകൾ അവസാനിക്കുന്നതോടെ രാജ്യത്തെ ടെലികോം കമ്പനികൾക്ക് നൂതന സാങ്കേതിക വിദ്യയിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാൻ സാധിക്കും. 1992 കുവൈറ്റിൽ 2G നെറ്റ്വർക്ക് സംവിധാനം നിലവിൽ വന്നത്. സ്പോർട്സ് സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി കുവൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിനായി നിരവധി സ്പോർട്സ് ക്ലബ്ബുകളിൽ നിന്നും അനുബന്ധ അസോസിയേഷനിൽ നിന്നുമായി റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഏകദേശം 1000 അപേക്ഷകൾ ലഭിച്ചതായി കണക്കുകൾ. എല്ലാ നിബന്ധനകളും പാലിച്ച 250 കായിക വിസകൾ ഇതുവരെ അനുവദിച്ചതായി അധികൃതർ അറിയിച്ചു. നേരത്തെ സ്പോർട്സ് വിസ ലഭിക്കുന്നവർക്ക് രാജ്യത്തേക്ക് തങ്ങുന്നതിനുള്ള കാലയളവ് 3 മാസം മാത്രമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. പ്രവേശന തീയതി മുതൽ 1 വർഷത്തിൽ കൂടാതെ കാലയളവിൽ വിസ പുതുക്കാനാവും. ആഭ്യന്തര മന്ത്രാലയത്തിലെ വെബ്സൈറ്റ് വഴിയാണ് വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അംഗീകാരം ലഭിച്ച റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുന്നതിന് അപേക്ഷകന് 1 അപ്പോയിന്റ്മെന്റ് ലഭിക്കും. കുവൈറ്റിൽ താമസിക്കുന്ന സമയത്ത് സന്ദർശകന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വിസ അഭ്യർത്ഥിക്കുന്ന സ്ഥാപനത്തിനായിരിക്കും. കൂടാതെ സന്ദർശകന്റെ ചിലവുകൾ വഹിക്കുകയും വേണം. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പൗരന്മാർക്കും താമസക്കാർക്കും അതോറിറ്റിയുടെ പേരിലുള്ള ഓൺലൈൻ ഹാക്കർമാരുടെ വ്യാജ ലിങ്കുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി. പൗരന്മാരെയും താമസക്കാരെയും സ്വകാര്യ വിവരങ്ങളുടെ അപ്ഡേറ്റുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരം സന്ദേശങ്ങൾ അയക്കില്ലെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഇത്തരം വ്യാജ ലിങ്കുകൾ അവഗണിക്കാൻ പാസി വാർത്താക്കുറിപ്പിൽ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കോഴിക്കോട് സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് കുവൈറ്റിൽ നിര്യാതനായി. അബ്ദുൾ റസാഖാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. കഴിഞ്ഞ 30 വർഷമായി പ്രവാസ ജീവിതം നയിച്ചു വരികയായിരുന്നു. ശനിയാഴ്ച ജോലി ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഭാര്യ ഹലീമ, മക്കൾ മുബഷിറ, ഫാത്തിമ, സെറീന, റിഷാദ്, മരുമക്കൾ ഷറഫുദ്ദീൻ, അബ്ദുൾ റഹ്മാൻ, ഇസാന. തൃശൂർ സ്വദേശി കുവൈറ്റിൽ അന്തരിച്ചു. മുഹമ്മദ് ബഷീറാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമീരി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. ഭാര്യ ഹൈറാബി, മക്കൾ ഷഹാനാസ്, നബീല. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. വേനൽക്കാലത്ത് നിർദ്ദിഷ്ട മണിക്കൂറിനുള്ളിൽ സൂര്യന്റെ നേരിട്ടുള്ള ചൂടിൽ ജോലി ചെയ്യുന്നതിനുള്ള നിരോധനം ഡെലിവറി തൊഴിലാളികൾക്കും ബാധകമാണെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ വ്യക്തമാക്കി. ഈ തൊഴിലാളികൾക്ക് ഹെൽമെറ്റ് ധരിക്കുന്നതിന്റെ ആവശ്യകത ഉൾപ്പെടെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിന്റെ നിർദ്ദിഷ്ട വസ്ത്രങ്ങളും പാലിക്കണം. വേനൽക്കാലത്തെ കനത്ത ചൂട് കാരണം ഡെലിവറി തൊഴിലാളികൾ നിശ്ചിത കാലയളവിൽ പുറത്തിറങ്ങേണ്ടത് നല്ലതല്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മുത്തല, സൗത്ത് അബ്ദുള്ള അൽ മുബാറക്ക്, വെസ്റ്റ് അബ്ദുള്ള അൽ മുബാറക്ക്, സൗത്ത് കൈതാൻ എന്നിവിടങ്ങളിൽ സ്വകാര്യ ഭവന നിർമ്മാണ പദ്ധതികളിൽ ജുഡീഷ്യൽ ഓഫീസർമാർ ദിവസേന പരിശോധന നടത്തുന്നു. രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ പാർപ്പിട സമുച്ചയ നിർമ്മാണ സൈറ്റുകളിലും പുറമെയാണിത്. ഇന്ധനം നിറയ്ക്കുന്ന സ്റ്റേഷനിലെ തൊഴിലാളികളെ സംബന്ധിച്ച തൊഴിലാളികൾക്ക് കുട നൽകുന്നതിനാൽ തണലിൽ ജോലി ചെയ്യുന്നത് നിരോധനത്തിന്റെ പരിധിയിലല്ലെന്ന് വ്യക്തമാക്കി. മുനിസിപ്പാലിറ്റി ശുചീകരണ റോഡ് ഓക്യുപൻസി ഫാം ടീമുകൾക്ക് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാത്ത കടകൾ
പ്രത്യേകിച്ച് നിയുക്ത സ്ഥലങ്ങളിലല്ലാതെ മറ്റിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കടകളിൽ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി. പ്രാദേശിക റിപ്പോർട്ട് അനുസരിച്ച് മാലിന്യങ്ങൾ കണ്ടെയ്നറിൽ ഇടണമെന്ന് മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകി. വാണിജ്യ ശുചീകരണ കമ്പനികൾ അതത് കടകൾക്ക് മുന്നിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുമെന്നും അവരുടെ അനുബന്ധ സൈറ്റുകൾ പൂർണ്ണമായി വൃത്തിയാക്കുമെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു. കണ്ടെയ്നറുകൾക്ക് പുറത്ത് മാലിന്യം വലിച്ചെറിയുന്ന 10 വാണിജ്യ സ്റ്റോറുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ ഡി 500 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ ഡി 750 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 267.37 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.